ഇന്ന് സങ്കീർത്തനം 100 ആകെ 5 വാക്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. പ്രാർത്ഥനയിലും ദിവ്യബലിയിലും മറ്റ് നാം ആമുഖം പറയുന്നത് പോലെ കൂടുതൽ അർത്ഥമറിഞ്ഞ് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു ക്ഷണമാണത്. എന്നാൽ അതിന്റെ കുറിയ വലിപ്പത്തിലും നല്ലവണ്ണം കുറുകിക്കിടക്കുന്ന വിശ്വാസാനുഭവമുണ്ട്. ഇസ്രായേലിന്റെ കനപ്പെട്ട വിശ്വാസാനുഭവങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നവരുടെ ആത്മഗീതമാണത്. ദൈവസന്നിധിയെ ദൈവമുഖമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പനേയ, ദൈവത്തെ മുഖാമുഖം കാണുകയെന്നാൽ ഞാൻ എന്നെ തന്നെയാണ് തിരിച്ചറിയുന്നത്. എന്റെ കുറവും നിറവുമെല്ലാം ആ ദൈവമുഖ ശോഭയിൽ തന്നെയാണ് ഞാൻ തിരിച്ചറിയേണ്ടതും. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവും എന്ന തിരിച്ചറിവാണത്. സങ്കീർത്തനം 100:3. ഇതേ പ്രഖ്യാപനം 95:7 കാണും. ദൈവത്തിന്റെ അജഗണം ദൈവത്തെ അറിയുകയും ദൈവസ്വരം കേൾക്കുകയും ദൈവത്തെ പിൻചൊല്ലുകയും ചെയ്യും. ദൈവത്തിന്റെ രാജകീയത്വം വിളംബരം ചെയ്യുന്ന 96 മുതൽ 99 വരെയുള്ള സങ്കീർത്തനങ്ങൾക്ക് സുന്ദരമായൊരു ഫ്രെയിം ചട്ടക്കൂട് ഒരുക്കുകയാണ് സങ്കീർത്തനം 95:100 ഇപ്രകാരം. ഈ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. സ്തുതിക്കായി അവർ ആദ്യമേ തന്നെ നിർദ്ദേശം തരും, ഇംപറേറ്റീവ്. എന്നിട്ട് സ്തുതിക്കേണ്ടത് എന്തുകൊണ്ടെന്നുള്ള കാരണവും പറഞ്ഞുതരും, റീസൺ. യഥാർത്ഥ ദൈവാരാധന അതരങ്ങളിലെ സ്തുതിയിൽ മാത്രമല്ല ഹൃദയത്തിൽ വിടരുന്ന ദൈവിക ശുശ്രൂഷയിൽ നിന്നുകൂടിയാണ്. 101 ഒരു വാക്ക് കടന്നു വരുന്നുണ്ട്, റോവാ, യുദ്ധബേരി, ജയബേരി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്രകാരമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് സർവപ്രപഞ്ചത്തെയും ക്ഷണിച്ചുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു. 102 പറയും, അബാദ് എന്ന്, ശുശ്രൂഷ, ദാസ്യവേല ചെയ്യുക എന്നൊക്കെ അർത്ഥം. ആരാധന മാത്രം പോരാ, അനുസരണയും വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ. 103 പറയുന്നു, അറിയുക, യാഡ. ആഴമായ ബോധ്യങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ദൈവിക ജ്ഞാനത്തിന്റെയും തലമാണത്. ദൈവത്തെ ഇടയനായി കാണുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത്. നാം ദൈവത്തിന്റെ കരവേലയാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിയും നവസൃഷ്ടി തന്നെയായ രക്ഷയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തെ കർമ്മനിരതനാക്കുന്നതും. 1 തെസ്സലോനിയർ 4:3. അതിനാൽ വിശുദ്ധരുടെ ഈ ജയാരവം നാം ഇന്ന് വെളിപാടിലെ സ്വർഗസദസ്സിലും കാണും. അതുപോലെ തന്നെ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വെണ്മയുള്ള വിവാഹവസ്ത്രം ധരിച്ച സഭയെയും, കുഞ്ഞാടിന്റെ നിർമ്മല വധു. മറ്റൊരു ദൈവമോ മറ്റൊരു സ്നേഹമോ ഉണ്ടാകരുത് എന്ന 1 പ്രമാണത്തിന്റെ വ്യാകരണം തന്നെയാണ് സങ്കീർത്തനം 100. അത് ആരാധനാക്രമത്തിലേക്ക് 1 പ്രമാണത്തെ ചാലിച്ചെഴുതുന്നു എന്ന് മാത്രം. ഇസ്രായേലിന്റെ രക്ഷാകരമായ അനുഭവങ്ങളും ആരാധനകളും സങ്കുചിതമായ ഒരു ലോകത്തേക്ക് അവരെ ഒതുക്കാനല്ല, സർവപ്രപഞ്ചത്തിനും സത്വാർത്ഥയാകാനാണ് ദൈവം നിശ്ചയിക്കുന്നത്. താൻ എല്ലാത്തിലും എല്ലാമായി തീരാൻ 1 കൊരിന്ത്യർ 15:28 ദൈവം തന്റെ പ്രിയരുമായുള്ള തന്റെ സമ്പർക്കങ്ങളെയും സഹവാസങ്ങളെയും ഉപകരണങ്ങളാക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ജീവിക്കുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ചിലരെങ്കിലും അവരുടെ ജീവിത കാലയളവിൽ ആകെ കണ്ടെത്താവുന്ന സുവിശേഷവും നമ്മളായിരിക്കും. അതുകൊണ്ട് ക്രിസ്തീയോചിതമായി ജീവിക്കാൻ നാം സദാ ശ്രദ്ധിക്കണം. തന്റെ വ്യക്തിപരമായ ഈ ദൈവിക ഉത്തരവാദിത്വം ശ്ലീഹ തിരിച്ചറിഞ്ഞിരുന്നു. 1 കൊരിന്ത്യർ 9:24 എല്ലാവർക്കും എല്ലാമായി തീരാൻ. സങ്കീർത്തനം 100 ചെറിയ ഒരു ആഹ്വാനമാണെങ്കിലും നിറയെ ചടുലമായ ഊർജ്ജസ്വരമായ ക്രിയാപദങ്ങളുണ്ട് അതിൽ, ആക്റ്റീവ് വേർബ്സ്. അത് നമ്മെ കർമ്മോത്സുകരാക്കണം, താമസം വരുത്താതെ തന്നെ. ഇന്ന് സുവിശേഷത്തിലും ഈ ചടുലതയെയും കർമ്മോത്സുകതയെയും നാഥൻ സൂചിപ്പിക്കുന്നുണ്ട്. ജെറുസലേമിന്റെ ആസന്നമായ പതനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, ദേവാലയം വീണ്ടെടുക്കാനാകാത്ത വിധം തകരാൻ പോകുന്നു സമീപ ഭാവിയിൽ. ലൂക്ക 17:22 ഭാഗങ്ങളിൽ സമാനമായ താക്കീതുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സമയക്കുറവ് വളരെ പ്രധാനമായിരുന്നു. പുരമുകളിൽ ഇരിക്കുന്നവന് താഴേക്കിറങ്ങി ഒരുങ്ങാനുള്ള സാവകാശം പോലും ഇല്ലായിരുന്നു. ഇവിടെ കുറച്ചുകൂടി സമയമുണ്ട്. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം കാണുമ്പോൾ ജനം തങ്ങൾ സുരക്ഷിതമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഈ നാടുവിട്ട് പോകണമെന്നാണ് നാഥൻ പറയുന്നത്. ആസന്നമായ വിനാശത്തിന് മുൻപ് ലോത്തിന്റെ കുടുംബത്തെ ദൈവം നഗരത്തിൽ നിന്ന് പുറത്തെത്തിച്ചുവല്ലോ. തിന്മയുടെ കൂത്തരങ്ങും പൂർണ്ണരൂപവുമായ ദുഷ്ടനഗരത്തെ വർണ്ണിച്ചിട്ട് വെളിപാട് ഗ്രന്ഥം നമ്മോട് പറയും, എന്റെ ജനമേ ആ നഗരത്തിൽ നിന്ന് ഓടിയകലുവിൻ. വെളിപാട് 18:4. യഹൂദരുടെ വർഗബോധത്തിന്റെ ഐഡന്റിറ്റി ഏറ്റവും പ്രകടമായ അടയാളവും അഭിമാനചിഹ്നവുമാണ് ദേവാലയം. അതിൽ തൊട്ടാൽ അവർ തന്നെ തകരും എന്ന മട്ടിലാണ് അവർ അതിനെ കെട്ടിപ്പൊക്കിയിരുന്നത്. സത്യത്തിൽ അതൊരു വ്യർത്ഥ ചിന്തയല്ലേ? ഞാനായിരിക്കുന്നത് ക്രിസ്തുവിലാണ്, അല്ലാതെ ക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഭൗതിക ചുറ്റുപാടുകളോ കെട്ടുപാടുകളോ കൊണ്ടല്ല. ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ പ്രഹരങ്ങളും അതിനാൽ തന്നെ പുനരുദ്ധരിക്കാനും സൗഖ്യപ്പെടുത്താനും തന്നെയാണ്. ദൈവമല്ലാത്ത എന്തിനെ നമ്മൾ കേന്ദ്രമായി പ്രതിഷ്ഠിച്ചാലും ദൈവം അതിന്റെ മേൽ കൈവയ്ക്കുമ്പോൾ നാം തകർന്നടിയും. പക്ഷേ ആ നഷ്ടത്തിലൂടെ ദൈവത്തെ തന്നെയാണ് നാം അവസാനം നേടുന്നത്. ഇന്നലെ നാം കണ്ടില്ലേ സഹനശീലം, ദീർഘക്ഷമ, അത് നമ്മെ ജീവൻ നേടാൻ സഹായിക്കുമെന്ന്. ലൂക്ക 21:19 നേടുക, ടവോമായി
കരസ്ഥമാക്കുക, വാരിക്കൂട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ വാക്ക് കടന്നു വരുന്ന മറ്റ് ചില ഭാഗങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. മത്തായി 10:9, ലൂക്ക 18:12, അപ്പോസ്തല പ്രവർത്തനം 1:18, 8:20, 22:28. എല്ലാം ധനവും അധികാരവും നേടി അതിൽ സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ശ്രമത്തിനെതിരെ താക്കീത് ചെയ്യുന്നവയാണ്. അതേസമയം 1 തെസ്സലോനിയർ 4:4 ഈ വാക്ക് പറയും നാം എങ്ങനെ വിശുദ്ധിയും അന്തസ്സും കരസ്ഥമാക്കി മുന്നേറണമെന്ന്. ദൈവമല്ലാത്തതിനെ നേടാൻ ശ്രമിക്കുന്നവർ എല്ലാം നാശത്തിലെത്തിക്കും, എന്നാൽ സ്വാർത്ഥം നഷ്ടപ്പെടുത്തുന്നവൻ ദൈവത്തെ തന്നെ നേടും. മത്തായി 16:25, 10:39, ലൂക്ക 17:33. ഇന്ന് വെളിപാട് ഗ്രന്ഥം ആ മഹാനഗരത്തിന്റെ, ദുഷ്ടതയുടെ ആവാസഭൂമിയായിരുന്ന ആ ദുഷ്ടപുരത്തിന്റെ അനിവാര്യമായ നാശം വർണ്ണിക്കുന്നു. നേരത്തെ പലവട്ടം അത് പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. പഴയ നിയമപ്രവാചകർ പോലും എത്രയോ തവണ എത്രയോ നഗരങ്ങളുടെ നാശത്തെ എങ്ങനെ മുന്നറിയിച്ചു. ദേശമോ ജാതിയോ അല്ല, അവയ്ക്കെല്ലാം പൊതുവായുണ്ടായിരുന്നത് കറതീർന്ന ധാർഷ്ട്യം, അനീതി, പാവപ്പെട്ടവനോടുള്ള തരംതിരിവ്, ദൈവനിരാസം, ധനമോഹം, വിഗ്രഹാരാധന, യുദ്ധക്കൊതി എന്നിവ തന്നെയായിരുന്നു. ധനവും അധികാരവും ചമയ്ക്കുന്ന ആത്മീയ അന്ധത തന്നെയായ പടച്ചട്ടയെ തുളച്ചു കയറാനാണ് ദൈവത്തിന്റെ ഓരോ പ്രഹരവും. വിശ്വാസികളായ നാം ഈ ദുഷ്ടതയിൽ ഒരു കാരണവശാലും പങ്കുചേരരുത്. നേരത്തെ പറഞ്ഞതുപോലെ ആ നഗരത്തിൽ നിന്ന് നാം പുറത്തു കടക്കണം. കച്ചവട താല്പര്യവും പരസ്പര സ്പർദ്ധയും മാത്സര്യവും കൈമുതലാക്കിയ ലൗകിക പ്രഭുക്കന്മാരെ പോലെ സഭ ഈ ലോകത്ത് പെരുമാറരുത്. ദൈവം തൂത്തുവാരി എറിഞ്ഞുകളയും. ഒരു ദൈവദൂതൻ ഈ ദുഷ്ടനഗരത്തിന്റെ മഹാപതനത്തെ വിളിച്ചു പറയുന്നു. വെളിപാട് 18:2, ക്രാത്സോ, കാക്ക കരയുന്ന ഈ ഭീഷണ സ്വരം നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട്. കൂടാരത്തിരുന്നാളിൽ നാഥൻ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, ക്രാത്സോ, ദാഹിക്കുന്നവർ എന്റെ അടുത്ത് വരട്ടെ, അവർ തന്നെ ജീവജലത്തിന്റെ അരുവികളായി മാറും. യോഹന്നാൻ 7:37-38. കൂടാരത്തിരുന്നാൽ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദൈവം നമ്മോടുകൂടെ തമ്പടിച്ചതിന്റെ ഓർമ്മ. ഒരിക്കലും പറ്റാത്ത നീലുറവയിലേക്ക് ദൈവം തന്നെ നമ്മെ ക്ഷണിച്ച ആ സ്നേഹസംഗമത്തിന്റെ വേദിക, യഥാർത്ഥ ദേവാലയം തന്നെയായ ദൈവകൂടാരം. കല്ലിലും മണ്ണിലും മെനഞ്ഞ ഉത്തുംഗ ദേവാലയം എന്നാൽ വെള്ളം കൊള്ളാൻ കഴിയാത്ത ഒരു പൊട്ടക്കിണർ പോലെയാക്കി ഈ ജനം. ജെറമ്യ 2:13, തങ്ങളുടെ ഹൃദയത്തിൽ തിങ്ങുന്ന ധനം, അധികാരം, വെറുപ്പ്, മത്സരം മുതലായ വിഗ്രഹങ്ങളെ കൂട്ടുപിടിച്ച് തന്നെ ആ ദേവാലയം പൊട്ടിച്ചെതിറിയതുപോലെ ഈ ജനവും പൊട്ടിച്ചെതിറും. ദൈവം കണ്ണും പൂട്ടി ശിക്ഷിക്കുകയല്ല, ഈ നഗരത്തിൽ നിന്ന് ഓടിയകലാൻ പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. വെളിപാട് 18:4, അവർ മനസ്സ് തിരിഞ്ഞുമില്ല. വെളിപാട് 16:9-11 അങ്ങനെ ഒഴിഞ്ഞു മാറാതെ തിരിച്ചുവരാതെ ദുശാഠ്യം കാണിച്ചു നിന്നവർ മാത്രമാണ് നഗരത്തോടൊപ്പം നിലംപരിശാകുന്നത്. എന്നിട്ട് പോലും ദൈവം അവസാന നിമിഷം വരെയും കാത്തു നിൽക്കുന്നില്ലേ? ഹോസിയ 2:23, റോമർ 9:25-26, 1 പത്രോസ് 2:10. നമ്മൾ മതിമറന്ന് ആടിപ്പാടി തിമിർക്കുകയാണെന്ന് തോന്നും. അതുകൊണ്ടാണല്ലോ ഇത്ര ഉച്ചത്തിൽ നാഥൻ വിളിച്ചു പറഞ്ഞിട്ടും ക്രാത്സോ നാം കേൾക്കാത്തത്, ജയബേരി പോലെ നമ്മിൽ നിന്ന് സ്തുതി ഉയരാത്തത്. താമസമില്ല, എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കാൻ പോകുകയാണ്. പാട്ടും മേളവും ഉരകല്ലിന്റെ തിരിയലുമെല്ലാം. വെളിപാട് 18:22, ഏശയ്യ 24:8, ജെറമ്യ 25:10, എസക്കിൽ 26:13.